ഈ മീനാണ് കൂരി ഇത് അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന കറി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഈ മീൻ കിട്ടിക്കഴിഞ്ഞാൽ വേഗം തന്നെ കറി കരുവിക്കുകയാണ് നല്ലത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വരുമ്പോൾ ഇത് കേടാകാൻ സാധ്യത കൂടുതലാണ് കൂരി നല്ല വെളുത്ത് സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കണ്ടോ അപ്പോൾ നിങ്ങൾക്കും അറിയണ്ടേ അതെങ്ങനെയാണ് നന്നാക്കണേന്ന് അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ കൂരി നന്നാക്കണേന്ന് ക്ലീൻ ചെയ്യണത് ആദ്യം അതിൻ്റെ സൈഡിലെ മുള്ള് കുറച്ച് ഹാർഡാണ് മുള്ള് ഞാൻ കത്രി ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പലകിയോ അല്ലെങ്കിൽ ചിരട്ടൊക്കെ അമത്തി വെച്ച് അതുമ്പോൾ വെച്ചോ കത്തി കൊണ്ടോ അല്ലെങ്കിൽ വെട്ട് കത്തിക്കൊണ്ടോക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഞാൻ കത്തരയാണ് യൂസ് ചെയ്തേ ആദ്യം മീ ഈ മീനിന്റെ എല്ലാ മുള്ളും കട്ട് ചെയ്ത് കളയും കാരണം മുള്ള് കൂരിയുടെ മുള്ളിത്തിരി ഷാർപ്പാണ് സൈഡിൽ തലയുടെ രണ്ട് സൈഡിലെ മുള്ള് അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് ഈ തീ കാണ ഇപ്പോൾ വെട്ടിയ മുള്ളും നല്ല ആണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം വാല് വെട്ടി കളയില്ല ബാക്കി എല്ലാ മുള്ളും ആദ്യം തന്നെ വെട്ടിക്കളയാ ശ്രദ്ധിച്ച് നമ്മുടെ കയ്യിൽ കൈമൊന്നും കൊള്ളാതെ ഞാൻ ഇവിടെ മീൻ വെട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ ഉടമ്പുളി കഴുകിയ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉപ്പുടിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മീൻ്റെ മുള്ളെല്ലാം സൈഡ് മുള്ള എല്ലാ മുള്ളും വാലൊഴിച്ച് ബാക്കി എല്ലാ മുള്ളും വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ ആ ഉടമ്പുളി വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉളുമ്പ് മീൻ്റെ ഒരു ഉളുമ്പുണ്ടല്ലോ അത് വേഗം പോകാൻ പറ്റും വേഗം നന്നായിട്ട് പോകും കുറച്ചു നേരം മുക്കി വെച്ചാലും ഈ മീൻ ഫ്രഷ് ആയതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് കല്ലിൽ കല്ല് നന്നായിട്ട് എഴുഗണം കേട്ടോ ക്ലീനായിട്ടുള്ള കല്ലാകണം കല്ലിൽ ഉപ്പ് തേച്ചിട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കാം തലഭാഗം ക്ലീൻ ആക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുപോലെ വയറിൻ്റെ ഭാഗവും ക്ലീനാകാനായിട്ട് വളച്ച് പിടിച്ച് വാലിൻ്റെ അവിടെയൊക്കെ ശരിക്ക് വാലിൻ്റെ അവിടെ വാലിൻ്റെ കളയരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ വാലിൻ്റെ അറ്റം നമുക്ക് നന്നായിട്ട് ഉരച്ച് ആക്കി എടുക്കണമെങ്കിൽ ആ വാല് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അറ്റം അറ്റമുരയ്ക്കുമ്പോൾ മീൻ തന്നെ ചതയാനോ മുറിയാനോ അല്ലെങ്കിൽ അതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞത് വാല് മുറിക്കാണ്ട് നമുക്ക് എടുക്കാനാണ് എളുപ്പം അപ്പോൾ ഇത് തിരിച്ചു ഒക്കെ നല്ല ആയിട്ട് ഉറയ്ക്കണം അത് സൈഡ് സൈഡിലെ ആ സൈഡിലേക്കൊക്കെ ആക്കിയിട്ടൊന്ന് ഉറച്ചാലാണ് കൂടുതൽ വൃത്തിയായിട്ട് കിട്ടുക കാരണം ചില ഏരിയയിലത്തെ ആ അഴുക്ക് ഉണ്ടെങ്കിൽ മീനിൻ്റെ നമ്മൾ കല്ലിൻ്റെ സൈഡിലേക്കൊക്കെ കൊണ്ടുപോയി ഉറക്കേണ്ടി വരും ആ വയറിൻ്റെ ഭാഗത്ത് ഇതൊക്കെ പോകണമെങ്കിൽ കുറച്ച് ടൈമ് എടുക്കും നന്നായിട്ട് ഉരച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യാ ഒപ്പം തന്നെ ബെൽബട്ടനും എങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മീനിലേക്ക് തിരിച്ചു വരാം ഞാൻ ആ നഖം കൊണ്ട് കാണിക്കുന്നത് അഴുക്ക് ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കണതാണോ ഒന്ന് മാന്തി ഇപ്പം അതൊരു വിധം നല്ല ക്ലീൻ ആയിട്ടുണ്ട് പക്ഷേ ആ തലയുടെ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ആകാനുണ്ട് അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് ഉറച്ച് വൃത്തിയാക്കി എടുക്കണം തലയുടെ ഭാഗത്താണ് പിന്നെയും കുറച്ചുകൂടി ബ്ലാക്ക് നിറം ഉണ്ടാവുക അത് നമ്മളായി നമ്മൾ നന്നായിട്ട് കല്ലേലൊച്ചിട്ട് വൃത്തിയായില്ലെങ്കിൽ കഴുകണ സമയത്ത് ഉപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് ഉറച്ചാലും വൃത്തിയായി കിട്ടും പിന്നെ ഏത് മീൻകറിയാണെങ്കിലും നമ്മൾ ആദ്യം ഉടമ്പുളി വെള്ളത്തിലിട്ട് വെക്കണം ഒന്ന് ഈ മീൻ ഞാൻ ഉടമ്പുളി ആദ്യമേ കഴുകി വാരി വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ ശരിക്ക് കൂരി എന്ന് പറയുമ്പോൾ നല്ല എരിവും പുളിയൊക്കെ ചെല്ലേണ്ട ഒരു മീനാണ് അപ്പോൾ അത് പുളി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉടമ്പുളി തിളപ്പിച്ച് വെച്ചേക്കാണ് അതിന് ശേഷം ആ ഉടമ്പുളി കഴുകി വെള്ളമാണ് ഞാനിവിടെ കൂരി കഴുകാനായിട്ട് എടുത്തത് ഏത് മീനാണെങ്കിലും വേണ്ട മീൻ നല്ല വെളുത്ത് സുന്ദരി ആയില്ലേ നോക്കിയാൽ വാല്ഭാഗം നമ്മൾ മീനിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ആക്കുമ്പോഴേ കളയുള്ളത് ആ ഈ കാണുന്ന അഴുക്കാണ് നമ്മൾ കല്ലിൽ ഉറച്ച് കളയുന്നത് കണ്ട തൊലി തൊലി പൊളിഞ്ഞ് പൊളിഞ്ഞ് പോയ പോലെ കണ്ടാൽ ആ തൊലി പൊളിഞ്ഞ് പോണ സ്ഥലം വെളുത്തും വരുന്നുണ്ട് ഈ തൊലിയാണ് നമ്മൾ ഉറച്ച് വൃത്തിയാക്കി എടുക്കുന്നത് ഉറച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം കല്ലിൽ നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഉപ്പില് ഉരച്ച് കഴുകി കളയണം ഞാനിവിടെ പൊടി ഉപ്പാണ് യൂസ് ചെയ്തെടുക്കുന്നത് ചിലർ കല്ലുപ്പും യൂസ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ കത്തി കൊണ്ട് തലയുടെ സൈഡിലുള്ള ചകിള മുറിച്ച് കളയണത് കത്തി നമ്മൾ ഏത് മീൻ വാങ്ങി നന്നാക്കാൻ പോകുമ്പോഴും കത്തി നമ്മളൊന്ന് മുറിച്ച് ഒപ്പിക്കണം കേട്ടോ കല്ലയിലൊന്നുരച്ചോ അല്ലെങ്കിൽ കത്തി മുറിച്ച് ഒപ്പിക്കുന്ന ഒരിതുണ്ട് അതിലോ എന്തായാലും ക കത്തിക്ക് നല്ല മുറിച്ചിരിങ്കിലും മീൻ വെട്ടാൻ എളുപ്പാവില്ല തലയുടെ രണ്ട് സൈഡിലുള്ള ചകിളയും പൊളിച്ച് ആ അറ്റവും കൂടി മീനിൻ്റെ ചുണ്ടുഭാഗം കൂടി കട്ട് ചെയ്ത് കളയുക അങ്ങനെ കളയുമ്പോഴാണ് നമുക്കുള്ളിൽ തഴുക്ക് എടുത്ത് കളയാൻ പറ്റും ഞാനിവിടെ ഈ മീനിൻ്റെ വയറു ഭാഗം കത്രിയേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്നുള്ള അഴുക്ക് എടുത്ത് കളയുകയും കഴുകിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതല്ലാതെയും വേറൊരു രീതിയിലും നമുക്കത് കളയാട്ടോ അതിൻ്റെ ഉള്ളിൽ തഴുക്ക് ഞാനത് കാണിക്കുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് കാണാം ഇപ്പോൾ ഞാൻ എന്നിട്ട് ഒന്നുകൂടെ എല്ലാ മീനിൻ്റെയും ഉള്ള് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മീനിൻ്റെയും ഇല്ലായാലും ഒരു ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകുക രണ്ടോ മൂന്നോ പ്രാവശ്യം തേച്ച് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീനായി കിട്ടും തേച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് രണ്ടോ മൂന്നോ ആക്കി എടുക്കാം ഞാൻ ഇവിടെ രണ്ട് ആണ് ആക്കിയത് നിങ്ങൾക്ക് അത് രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്കി എടുക്കാം അത് കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ട് പീസാക്കിയിട്ടുള്ളൂ നമുക്ക് നേരത്തെ മീൻ ക്ലീനാക്കിയപ്പോൾ നമ്മൾ വാല് മുറിച്ച് കളയണം ട്ടോ അതായത് മീനിന്റെ മീനിൻ്റെ ഉള്ളവശമൊക്കെ നമ്മൾ ആക്കിയില്ലേ ആ സമയത്ത് നമ്മൾ വാല് മുറിച്ച് കളയണം ഞാനിപ്പോൾ എല്ലാ മീനുള്ളത് രണ്ട് ഇതാക്കിയിട്ടുള്ളൂ അപ്പം അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഴുക്ക് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്നും അറിയിക്കാം ഇപ്പം അഴുക്കൊന്നും ഇല്ല ഒരു ഇതും നല്ല വൃത്തിയായിട്ടുണ്ട് മീൻ അതിന് ശേഷം എൻ്റെ കത്തിക്ക് പിന്നെ മൂർച്ച കുറവാണ് മൂർച്ചയുണ്ട് എന്നാലും ഞാൻ മുറിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ എല്ലാ മീനും രണ്ട് പീസ് പീസാക്കിയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ മീൻ കറി വെക്കുന്ന അന്ന് ഒരു സമയത്തും കൂട്ടാറില്ല വളരെ അപൂർവം അങ്ങനെ ചെയ്യുള്ളൂ ദാ ഞാൻ പറഞ്ഞില്ലേ വേറൊരു രീതിയിലും കൂടി മീനിൻ്റെ ഉള്ള് ക്ലീൻ ആക്കാമെന്ന് അതാണ് ഈ കാണിക്കുന്നത് ആ മീനിൻ്റെ വായ ഭാഗത്തൂടി പൈപ്പിലെ വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ കട്ട് ചെയ്ത മീനിൻ്റെ ആ ഇടതി കൂടി കണ്ട അഴുക്കെല്ലാം പോരും വീണ്ടും ഒന്ന് വെള്ളം ആ പൈപ്പിൻ്റെ ചൂട്ടിൽ ഈ വെള്ളം ഇതിൽ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നല്ല നല്ല വൃത്തിയായിട്ട് ഉള്ളിൽ ക്ലീനാക്കി കിട്ടും ഉള്ളിൽ മീനിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് നിറത്തിലുള്ളൊരു ഇതും കൂടെ ഉണ്ട് അതും കൂടി കളയാനാണ് ഞാൻ മീൻ എൻ്റെ വയർ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞത് ഇതിപ്പോൾ വിരലിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും ഇതേ കണ്ടോ എന്ത് വൃത്തിയായിട്ടുണ്ട് നല്ല വൈറ്റ് നിറായിട്ടില്ലേ ഇന്നിപ്പോൾ ഞാൻ മീൻ കറിക്കുള്ള ആണ് എടുത്തു വെച്ചിരിക്കുന്നത് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഞാനൊരു രണ്ടര സവാള ചെറുതാണ് എടുത്തു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പില ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ അവിടെ ഉടമ്പുളി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉടമ്പുളി ഇട്ടിട്ട് അതുമുണ്ട് നമുക്ക് ആദ്യം ഇതെല്ലാം നന്നാക്കി എടുക്കാം ഇഞ്ചി ഞാൻ ചതച്ചെടുക്കുക ചെയ്തേ സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തു പച്ചമുളക് രണ്ടാക്കി പിളർക്കുകയാണ് ചെയ്തത് ഞാനൊരു എട്ടൊമ്പത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ചതക്കുകയാണ് ചെയ്തത് കേട്ടോ ഇഞ്ചി പച്ചമുളക് സവാള വേപ്പില ഞാനിപ്പോൾ ഇതിലേക്കിനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓടമ്പുളി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്ല ഇടുന്നത് ആ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് പുളിയുടെ അനുസരിച്ച് കൂടുതലും കുറവും ഒക്കെ ചേർക്കാം ഇതിപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി തിളപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് ഒന്ന് വേഗാൻ ഇടുകയാണ് അപ്പോൾ നമുക്ക് കറിക്ക് എന്തിനാച്ച ഇതും കൂടി നന്നായിട്ട് വെന്ത് ചേരുമ്പോൾ കറിയിൽ നല്ല ഗ്രേവി പോലെ കിട്ടും അധികം വെള്ളം പോലത്തെ ചാറാവില്ല അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് അരപ്പെടുക്കാം എടുക്കാം ഞാനിവിടെ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നു ഒരു തേങ്ങയാണ് എടുത്തത് ഞാൻ ഒരു തേങ്ങ നാല് ടീസ്പൂൺ സാധാരണ മുളക് അതായത് എരിവുള്ള മുളക് പൊടി നാല് എടുത്തത് പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി എടുക്കാം മീൻകറിക്ക് പൊതുവെ എല്ലാവരും കാശ്മീരി ചില്ലി ഉപയോഗിക്കും അത് ആ മീൻകറിയുടെ റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊരു രണ്ടോ രണ്ടര ടീസ്പൂണോ എടുക്കാം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്തില്ലെങ്കിലും കറിയൊക്കെ നല്ലതായിരിക്കും ചിലപ്പോൾ ഒരു റെഡ്ഡിഷ് കളർ ഒന്ന് കുറഞ്ഞെന്ന് വരാം അതുമാത്രമേ ഉള്ളൂ കറിയുടെ രുചിക്കൊന്നും വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല പിന്നെ നമ്മൾ ചേർക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതിപ്പം എല്ലാവരും ചേർക്കുന്ന ഒന്നാണ് പിന്നെ ഞാൻ ചേർത്ത് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരവെല്ലയിലോ മിക്സിയിലോ എന്തായാലും നന്നായിട്ട് അരയണം നല്ല വെണ്ണ പോലെ അരയണം അപ്പം നമ്മൾ കൊണ്ട് ഇങ്ങനെ അരപ്പിൽ തൊട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൽ തറി തെറി പോലെ ഉണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അതിന് ശേഷം നമ്മൾ ആ അരപ്പ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നല്ലോ ഇഞ്ചി പച്ചമുളക് സവാള വേപ്പില എല്ലാം കൂടി നമ്മൾ ഓടമ്പുളി വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ ഗ്രേവിയും അരപ്പും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ അരപ്പ് അരച്ച് വെച്ച് ആ വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളവും ഒഴിക്കുക നന്നായി ഈ അരപ്പ് യോജിപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കുക കറി നന്നായി തിളച്ചോട്ടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മീൻ ഓരോന്നും ഓരോന്നായിട്ട് പെറുക്കിയിടുക എല്ലാം കൂടി ഒരുമിച്ചിടരുത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു വരുമ്പോൾ മേത്തിക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരുമിച്ച് മീൻ ചട്ടിയിലോട്ട് ഇടുമ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ കൈയൊക്കെ ഒന്ന് പൊള്ളാതെ നോക്കണം എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഒരു തുണി കൊണ്ടോ കൊണ്ടോ ഹാൻഡിലുണ്ടോ ഹാൻഡിലോണ്ടോ നിങ്ങൾ മണിചട്ടി പിടിക്കണ്ട തുണി കൊണ്ട് പിടിക്കുകയാണെങ്കിൽ നല്ലത് രണ്ട് സൈഡിലും പിടിച്ച് ചട്ടി ഒന്ന് അനക്കി കൊടുക്കുക നന്നായിട്ട് കറി തിളച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് സിമ്മിൽ വറ്റാൻ വിട അപ്പോൾ കറി വറ്റി ഒരു മുക്കാൽ മണിക്കൂറൊക്കെ സിമ്മിൽ കിടന്ന് വറ്റിക്കഴിഞ്ഞാൽ കറി നല്ല ആയിരിക്കും അപ്പോൾ ആ ഗ്രേവിയൊക്കെ ശരിക്കും മീനിലേക്കും പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ കറി കൊരിതും വറ്റി തുടങ്ങി നമുക്കിനി എന്ത് ചെയ്യണം ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടി നമുക്ക് വറുത്ത് ഈ കറിയിലോട്ട് ഇടാം ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഉൾ ഇഞ്ചിയും അതുപോലെ ചെറുതായി അരിഞ്ഞതാണ് അതെല്ലാം വറുത്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ മണവും ടേസ്റ്റും നല്ല ഇതാണ് അപ്പോൾ കറി വെച്ച് ഒരിക്കലും അന്ന് തന്നെ കഴിക്കരുത് പിറ്റേ ദിവസമൊക്കെ വേണം കഴിക്കാനായിട്ട് ഇങ്ങനത്തെ മീൻകറി കാരണം അപ്പോഴാണ് നല്ല ആവുക ടേസ്റ്റാകുക നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ മീൻകറി ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഉള്ളി വറുക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ നല്ലതാട്ടോ ഉള്ളി വറുക്കണേലേക്ക് കാരണം എന്താണോ ആ ഉള്ളിയമ്മയും കൂടെ ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉള്ളിയൊന്നും മുരിഞ്ഞോട്ടേട്ടോ ഉള്ളി മുരിഞ്ഞത് ചേരുമ്പോഴാണ് ടേസ്റ്റ് വരെ കൂടുതൽ അപ്പോൾ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പുറത്ത് നമ്മുടെ കരുതിളയ്ക്കുന്നുണ്ട് കണ്ടോ അതവിടെ വറുത്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആഹ് എന്താ മണമായിരിക്കുന്ന ഉള്ളി മുരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒത്തിരി തീ ഫുൾ ഇട്ടിട്ട് ഉള്ളി മുരിക്കരുത് ട്ടോ അപ്പം കരിഞ്ഞു പോവും ചെറുതീയിൽ ഇട്ടിട്ട് ഞാൻ ഇപ്പം തീ കാണിച്ച് തന്നിട്ടുണ്ട് ചെറുതീയിൽ ഇട്ടിട്ട് വേണം ഉള്ളി മുരിയിച്ചെടുക്കാൻ ഉള്ളിയൊരു ബ്രൗൺ ആകുന്ന ആകുന്നവരെയും മുരികിച്ചോളൂ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക അതിന് ശേഷം ഇത് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ മീൻ്റെ കറിയിലോട്ട് ഈ ഉള്ളി ഒരു മണം ഉണ്ടല്ലോ എന്നാ ടേസ്റ്റാ ഇങ്ങനെ മീൻ കറി വെച്ചാൽ തന്നെ കഴിക്കരുത് ട്ടോ ഈ മീൻ കറി വെച്ചു തന്നെ കഴിച്ചാൽ എന്നാ ടേസ്റ്റാന്ന് പറയാൻ പറ്റൂല പിറ്റേ ദിവസം വേണം കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും ഹാ എന്നാ ടേസ്റ്റാണെന്ന് കാരണം എന്താ ഈ കറിയുടെ ഉപ്പും പുളിയും ആ എരിവും എല്ലാം തന്നെ ശരിക്കും പിടിച്ചിട്ടുണ്ടാവും മീനുമേം പിടിച്ചിട്ടുണ്ടാവും ആ ഗ്രേവിയും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ബൈ